പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ഈവനിങ്ങിന് ഒരു കറക്കോക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത്, ഞാൻ സ്റ്റിച്ചിങ്ങിനൊക്കെ തുണി മേടിക്കുന്ന ഒരു ഷോപ്പുണ്ട്, അതായത് എൻ്റെ പുറകിൽ തന്നെ കാണുന്ന ഫാബ്രിക് ലാൻഡ് എന്ന് പറയുന്ന ഷോപ്പാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് രണ്ട് മൂന്ന് സ്ഥലത്തൂടെ പോകാനുണ്ട്. അപ്പോൾ ഒരു ക്ലോസിംഗ് ടൈമാണ്, അതുകൊണ്ട് തന്നെ ഷോപ്പിൽ എനിക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ആൾക്കാരൊക്കെ ലൈനായിട്ട് നിൽക്കുന്നുണ്ട്, നമുക്കിനി അവിടെ പോയിട്ട് നിൽക്കാം. ചില സമയങ്ങളിലൊക്കെ നല്ല ഓഫർ ഉണ്ടാവും കേട്ടോ. അതായത് ഒരു $3 നമുക്ക് ഒരു മീറ്റർ തുണിയൊക്കെ ചില സമയത്ത് കിട്ടാറുണ്ട്. അപ്പോൾ നല്ല ക്ലോത്ത് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് എനിക്ക് ഒരുപാട് ഓഫറൊന്നും തോന്നുന്നില്ല, 4 ഉണ്ട്. പക്ഷേ കോട്ടൺ ക്ലോത്തുകൾക്കൊക്കെ അത്യാവശ്യം വില ഇട്ടിട്ടുണ്ട്, അവർ ഒരു $8-10 ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്കിപ്പം ഞാൻ മാസ്കൊക്കെ തയ്ക്കാനായിരുന്നു തുണിയൊക്കെ മേടിക്കാനായിട്ട് ആദ്യം വന്നിരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ക്ലോത്തൊക്കെ കാണുമ്പോൾ ഓഫറിന് കാണുമ്പോൾ മേടിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ തുണികളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു മീറ്റർ നമ്മൾ തുണി മേടിച്ചാലും അത്യാവശ്യം വീതിയുള്ള തുണിയായിരിക്കും. സോ നമുക്ക് ഇപ്പോൾ ഒരു തയ്ക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും തുണി സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു മീറ്റർ തുണിയൊക്കെ മേടിച്ചാൽ നമ്മളൊരു ടോപ്പ് തയ്ച്ചാലും പിന്നെയും എക്സ്ട്രാ തുണി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു $3 ഒരു മീറ്റർ തുണി മേടിച്ചാലും നമുക്കതൊരു ലാഭമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം നാട്ടിലൊക്കെ ആണെങ്കിലും ഒരു എനിക്ക് തോന്നുന്നു ഒരു മീറ്റർ തുണിക്കൊക്കെ ഒരു 150 അല്ലെങ്കിൽ 200 മേലെയൊക്കെ വരാറുണ്ട്. പക്ഷേ അപ്പോൾ പോലും നമുക്ക് അത്രയും വീതിയിലുള്ള തുണി കിട്ടാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഒക്കെ കോട്ടൺ തുണികളാണ് ഇരിക്കുന്നത്. അതിനൊക്കെ ഒരു 8 ഇട്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ അവരൊരു $3-4 ഇടാറുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കോട്ടൺ തുണി മേടിച്ചിട്ടുണ്ടായിരുന്നു മാസ്ക് തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നല്ല പ്രിൻ്റായിട്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റിലുള്ള തുണികളാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. ഞാൻ എന്തായാലും 2 മീറ്റർ തുണിയാണ് മേടിച്ചിട്ടുള്ളത്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 തുണികൾ മേടിച്ചിട്ടുണ്ട്.
$4 ഒരു മീറ്ററിന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ തുണി മാത്രമല്ല ഉള്ളത്, നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതായത് നൂല്, ഇലാസ്റ്റിക്ക്, സിപ്പർ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി എന്തായാലും ഞാൻ ബില്ല് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ബില്ലിങ് താഴെയാണ്. ഈ ഒരു ഭാഗത്താണ് സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉള്ളത്. ഇപ്പോൾ ത്രെഡ്, നൂലുകളായാലും, ലേസ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫാബ്രിക് ലാൻഡിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ മാർക്കം ലൈബ്രറിയിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് മാർക്കം ലൈബ്രറി. ഞങ്ങൾ ഈ ബുക്ക് വാങ്ങിയിട്ട് ഒരു വർഷത്തോളമായി. ഇതുവരെ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഈ COVID-19 ഒക്കെ ആയതുകൊണ്ട് തന്നെ ലൈബ്രറി എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊന്ന് പോയി നോക്കാം. പിന്നെ എങ്ങനെയാണ് അവിടെ എന്നൊന്നും നമുക്കറിയില്ല. സമയം 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. അതാണ് ഇത്രയും ഇരുട്ട് ചുറ്റിലും, കണ്ടില്ലേ? അപ്പോൾ നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ട് ചുറ്റിലും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് നോർത്ത് എൻട്രൻസിലൂടെ കയറാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ സാധാരണ ബുക്ക് ഇടാറ്. ഇപ്പൊ ഇതാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ഉണ്ട്, 10 to 6 PM. അതുപോലെ തന്നെ സാറ്റർഡേ ആണുള്ളത്. അപ്പൊ സൺഡേ ആണ് ഇന്ന്, അതുകൊണ്ട് സൺഡേ ഇപ്പൊ എന്തായാലും ഇത് ഇന്ന് ആവശ്യത്തേക്കുമാണ്. സാധാരണ നമ്മൾ ഈ സമയത്തൊക്കെ ഇവിടെ വന്ന് ഇടാറുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി വേറൊരു ദിവസം വന്നിട്ട് ബുക്ക് ചെയ്യാം, നമുക്ക് ബുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ലൈബ്രറിയിൽ നിന്ന് തിരിച്ചു. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ക്രിസ്മസ് ലൈറ്റൊക്കെ ഒരുപാട് വീടുകളിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വീടുകളാണ് കേട്ടോ. അപ്പോൾ വീടുകളുടെ മുന്നിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ റെയിൻഡിയർ ആണെങ്കിലും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ, ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി ആയതുകൊണ്ടും പിന്നെ ഗ്ലാസ്സിനകത്ത് കൂടെ അല്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടും അത്ര ഒരു ഭംഗിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല സൂപ്പർവാണ്. ഒരുപാട് വീടുകളിൽ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈബ്രറിയിൽ നിന്ന് ഇപ്പം ഇറങ്ങിയിട്ടോ, അവിടെ ബുക്കൊന്നും ഇടാൻ നമുക്ക് പറ്റിയില്ല. പിന്നെ കുറച്ച് ക്രിസ്മസ് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെ അടുത്തുള്ള വീടുകളിൽ ലൈറ്റൊക്കെ നന്നായിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്തെങ്കിലും ഫുഡ് മേടിക്കണം, അപ്പം അതിനു വേണ്ടി പോവാണ്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞങ്ങൾ മക്ഡോണൽഡ്സിലേക്കാണ് കേട്ടോ വന്നത്, സാറിങ്ങിനുള്ള ഫുഡ് മേടിക്കാൻ. അതൊരു ഹാപ്പി മീലും ഒരു ഹാൻഡ് ബർഗറും മാത്രമാണ്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും പുറത്തോട്ട് പോവുകയാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ടേസ്റ്റി ഷവർമയിലോട്ടാണ്. അപ്പോൾ നമുക്ക് ഷവർമ മേടിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഷവർമ വാങ്ങിക്കാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ടേസ്റ്റി ഷവർമയിൽ നിന്ന് രണ്ട് ഷവർമ വാങ്ങി. അപ്പോൾ ഒരു കോക്ക് ഫ്രീ ആണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു സൺഡേ ഈവനിങ് ഇവിടെ കഴിയുകയാണ്. ഇനി നേരെ വീട്ടിൽ പോയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഷവർമ കുറച്ചുകൂടെ വലുതാണ്, നമ്മുടെ നാട്ടിലുള്ള ഷവർമയുടെ പോലെയല്ല കേട്ടോ, കുറച്ചുകൂടെ വലിയ സൈസാണ്. പിന്നെ $10, അതായത് 9.50 രണ്ട് ഷവർമയാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാം.